Der kommt an. Mach ihn! Mach ihn! Er macht ihn! Mario Götze! Das ist doch Wahnsinn! Und da ist gekommen dieser eine Moment für Mario Götze. Da ist alles... 1986-ലെ മെക്സിക്കോ വേൾഡ് കപ്പിൽ മറഡോണ കിരീടമുയർത്തിയതിനു ശേഷം പിന്നീട് അർജന്റീനക്ക് കിരീടം കിട്ടാക്കനിയായിരുന്നു. എന്നാൽ 2014-ൽ സുവർണാവസരം ലഭിച്ചെങ്കിലും റിയോ ഡി ജനീറോയിൽ നടന്ന ഫൈനലിൽ ജർമ്മനിയോട് 1-0 പരാജയപ്പെടാനായിരുന്നു അർജന്റീനക്ക് വിധി. ഫൈനൽ വരെയുള്ള അർജന്റീനയുടെ പ്രയാണത്തിൽ അവരുടെ ഏറ്റവും മികച്ച താരമായിരുന്നു ലയണൽ മെസ്സി. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബാർസലോണ സൂപ്പർ താരം 4 ഗോളുകൾ നേടി മികച്ച ഫോമിലുമായിരുന്നു. എന്നിട്ടും എവിടെയാണ് അർജന്റീനക്കും മെസ്സിക്കും പിയച്ചത്? എവിടെ മുതലാണ് തൊട്ടതെല്ലാം നിർഭാഗ്യമാകാൻ തുടങ്ങിയത്? എന്നിങ്ങനെ മറുപടിയില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ. കാലചക്രത്തിന്റെ കറക്കത്തിനിടയിലെ 6 വർഷക്കാലത്തിന്റെ ഇടവേളകളിൽ ലോകം മുഴുവൻ 400 ഗ്രാമിനോളം ഭാരമുള്ള ഒരു തുകൽ പന്തിലേക്ക് ചുരുങ്ങുകയും അത്രമേൽ ചെറുതാവുകയും ചെയ്യുന്ന സമയം, മനസ്സും ശരീരവും ഉറക്കവും നൽകി ജനകോടികൾ ആ പന്തിലേക്കും പന്ത് കോർത്തെടുക്കുന്ന മാന്ത്രികത കളിക്കളത്തിലേക്കാവായിക്കുന്ന കാലുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നീലയും വെള്ളയും കലർന്ന ആ വരയം കുപ്പായം ശരീരത്തിലേക്ക് കയറുമ്പോഴെല്ലാം തന്നിലെ കോൺഫിഡൻസിന് അൽസിമേഴ്സ് സംഭവിക്കുന്നുവെന്നും തന്റെ കാലിന് കരുത്തേകുന്ന മാന്ത്രികാവടി ബാർസലോണയിലെ പുൽമൈതാനങ്ങളിൽ മറന്നുവെക്കുന്നു എന്നിങ്ങനെ ഒരുപാട് വിമർശനങ്ങൾക്ക് മുകളിലൂടെ തന്നെയായിരുന്നു സബ്ബലേറ്റയുടെ ശിക്ഷണത്തിൽ പേരുകേട്ട മെസ്സിയും സംഘവും കാൽപന്തുകളിയുടെ പറുദീസയിൽ വിമാനമിറങ്ങിയത്. കളത്തിൽ നിറമങ്ങി നിൽക്കുന്നതിന്റെ പരകോടിയിലാണെങ്കിലും ലോകകപ്പിന് തൊട്ടു മുമ്പ് മുഴുവൻ അർജന്റീന ആരാധകരും കായിക പ്രേമികളും അതൊക്കെ തള്ളിക്കളഞ്ഞിരുന്നു. ഏത് സമയത്തും ടൂർണമെന്റ് ഫേവറേറ്റുകളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ അവർക്കും സ്ഥാനം നൽകിയിരുന്നു. പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ ലോകകപ്പിനെ എന്നല്ല ഒരു ടൂർണമെന്റിനെയും അവർക്ക് സങ്കല്പിക്കാനാകില്ല. കാരണം അത്രമേൽ ഒരു കിരീടധാരണം ആ രാജ്യത്തിനും അവരുടെ രാജകുമാരനും അനിവാര്യമായിരുന്നു. കടലാസുകളിലെ കളിയിൽ നിന്നും കളിക്കളത്തിലേക്ക് മാറിയപ്പോഴും പ്രതീക്ഷിച്ചതിൽ നിന്ന് വിപരീതമായ ഒന്നും തന്നെ സംഭവിച്ചില്ല. കളിക്കളത്തിലെ 2 ടീമുകളും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ആ കുറിയ മനുഷ്യൻ തന്നെയായിരുന്നു. ആ വ്യത്യാസം പക്ഷേ മറ്റു ടീമുകൾക്ക് മറികടക്കാനാകാത്ത ശക്തി തന്നെയെന്നതിൽ മറ്റൊരഭിപ്രായമില്ല. പ്രാഥമിക ഘട്ടത്തിൽ ഒരു ടീമെന്ന ഒത്തിണക്കം കാണാനും ലാറ്റിൻ അമേരിക്കൻ ശൈലിയുടെ വശ്യമായ സൗന്ദര്യം ആസ്വദിക്കാമെന്നും അർജന്റീനിയൻ ആരാധകരെ പോലെ തന്നെ മുഴുവൻ കായിക പ്രേമികൾക്കും ബാലി കയറാൻ മല തന്നെയായിരുന്നു. അവിടെയും പ്രതീക്ഷയുടെ തുരുത്ത് അവരുടെ രാജകുമാരൻ തന്നെയായിരുന്നു. മറ്റാർക്കും കൈയടക്കാൻ പറ്റാത്ത തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം ടീമിനെ തോളിലേറ്റി മുന്നോട്ട് നയിച്ചു. കാഴ്ചയുടെ മാസ്മരികത ഒട്ടും ചോരാതെ തന്നെ അദ്ദേഹം ഓരോ നീക്കങ്ങളും നെയ്തെടുത്തു. ദിവസങ്ങൾ ഓരോന്നും അദ്ദേഹം തന്റെ പേരിലാക്കി മുന്നേറിക്കൊണ്ടിരുന്നു. ടൂർണമെന്റിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നതോടുകൂടി ടീമെന്ന നിലയിലുള്ള ഒത്തിണക്കം കൂടി വരുന്നത് കുറച്ചുപേരിലെങ്കിലും ആശ്വാസവും ചിരിയും പടർത്തി. എന്നിരുന്നാലും ആ സമയത്ത് ശ്വാസമടക്കി പിടിച്ചിരുന്നിട്ടല്ലാതെ ഒരൊറ്റ അർജന്റീനിയൻ ആരാധകരും മത്സരങ്ങൾ കണ്ടുതീർത്തിട്ടില്ല എന്നത് തീർച്ച. പരിശീലകന്റെ തന്ത്രങ്ങൾ കൃത്യമായി കളിക്കളത്തിൽ നടപ്പാക്കുന്ന ഒരു കൂട്ടം കഠിനാധ്വാനികളെയാണ് അന്ന് കാണാൻ കഴിഞ്ഞത്. ആരോടും തോൽക്കാമെന്നതിൽ നിന്ന് ആർക്കു മുന്നിലും തോൽക്കാൻ തയ്യാറല്ല എന്ന് വെല്ലുവിളിച്ച ഒരു കൂട്ടത്തെയാണ് അന്ന് അർജന്റീന ആരാധകർക്ക് ലഭിച്ചത്. അതിൽ ഓരോ താരത്തിനും വ്യക്തമായ സ്ഥാനവും ഉത്തരവാദിത്വവും കളിക്കളത്തിലുണ്ടായിരുന്നു. ബെൽജിയത്തിനെ നേരിടുമ്പോൾ മെസ്സി മധ്യനിര മനോഹരമായി നിയന്ത്രിച്ചതും പ്രതിരോധത്തിനും മധ്യനിരക്കുമിടയിലെ തൂണായി മഷറാനോ ജീവിച്ചതും ഗോൾവലക്കു മുന്നിൽ കോട്ടകെട്ടി നിന്ന റൊമേറോയും ചില ഉദാഹരണങ്ങൾ മാത്രം. കൃത്യമായ പദ്ധതികൾ കടലാസിൽ ആവിഷ്കരിച്ച കളിക്കളത്തിൽ നടപ്പാക്കിയ വിജയിച്ചവരുടെ സംഘം കലാശ പോരാട്ടത്തിലേക്ക് നടന്നു കയറി. എല്ലാത്തിനും സന്തോഷകരമായ പര്യവസാനം ഉണ്ടാകാമെന്ന് ആർക്കും വാശി പിടിക്കാൻ കഴിയില്ലല്ലോ. കലാശ പോരാട്ടത്തിന് മുമ്പ് തന്നെ കാര്യങ്ങൾ അർജന്റീനക്ക് അനുകൂലമല്ലെന്ന തോന്നൽ ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച ഡീമരിയുടെ പരിക്കിന്റെ രൂപത്തിൽ എല്ലാവരിലേക്കും എത്തി. മറാക്കാനയുടെ കണ്ണീരിലേക്ക് ലോകം കണ്ണു നട്ടിരുന്നു.
ആ ഫൈനൽ പോരാട്ടം തുടങ്ങിയതു മുതൽ തൊട്ടതെല്ലാം അർജന്റീനക്ക് പിഴച്ചു. അപ്പോഴേ ഇത് ഞങ്ങളുടെ ദിവസമില്ലെന്ന് ബുദ്ധിജീവികൾ വിധിയെഴുതി. സുവർണാവസരങ്ങൾ പലതും അതിസമ്മർദ്ദത്തിന്റെ ചുവരിൽ തട്ടി പുറത്തേക്ക് പോയി. സാക്ഷാൽ മെസ്സിക്ക് പോലും പിഴച്ചത് അതിശയത്തോടെ മാത്രമാണ് എല്ലാവരും കണ്ടുനിന്നത്. അപ്പോഴും തോൽക്കാൻ തയ്യാറല്ലാതിരുന്ന കൂട്ടർ പ്രതിരോധിച്ചു നിന്നു. പക്ഷി അവർ വിജയിക്കാൻ മറന്നിരുന്നു. പകരക്കാരന്റെ വേഷത്തിലെത്തിയ മരിയോ ഗോഡ്സയുടെ അധിക സമയത്തേക്ക് നീണ്ട ഭാഗ്യക്കേടിന്റെ ദിവസം ജർമ്മനിയെ വിജയിപ്പിച്ചെടുത്തു. അവർക്കത് അനിവാര്യമായിരുന്നു. പടിക്കൽ കലമുടക്കുന്ന ചീത്തപ്പേര് അവർ അർജന്റീനിയൻ കണ്ണീരിൽ കഴുകിക്കളഞ്ഞു. അർജന്റീനയുടെ രാജകുമാരൻ ടൂർണമെന്റിലെ മികച്ച കളിക്കാരനുള്ള സ്വർണപ്പന്ത് കണ്ണീരോടെ വാങ്ങി. എന്നിട്ട് മെസ്സി ആ സ്വർണക്കപ്പിൽ നോക്കി തല താഴ്ത്തി മടങ്ങുന്ന ആ ഒരു ദൃശ്യം ഇന്നും ഓരോ അർജന്റീന ആരാധകർക്കും സഹിക്കാവുന്നതിലും അപ്പുറമാണ്.